ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അപ് ടു ഡേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനം വായന എന്ന് കേട്ടാൽ ആദ്യം മനസ്സിലേക്ക് വരിക വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും എന്ന കുട്ടി കവിതയാണ് കവിത കുട്ടികൾക്കായാണെങ്കിലും ഒരു മനുഷ്യായുസിൻ്റെ അർത്ഥം മുഴുവൻ ആ വരികളിലുണ്ട് വായന അന്യമായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ ജൂൺ പത്തൊമ്പത് വായനാ ദിനമാണെന്നും അതെങ്ങനെ വായനാ ദിനമായെന്നും പലർക്കുമറിയില്ല പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊമ്പതാണ് മലയാളികൾ വായനാ ദിനമായി ആചരിക്കുന്നത് നമ്മുടെ നാടിനെ ജ്ഞാനപ്രകാശത്തിലേക്ക് നയിച്ച സൂപ്പർ വൈസ് ചാൻസലർ എന്നാണ് സുകുമാർ അയ്യക്കോട് പി എൻ പണിക്കറിനെ വിശേഷിപ്പിച്ചത് ഗ്രന്ഥശാല സംഘവും സാക്ഷരതായജ്ഞവും കേരള സമൂഹത്തിൽ സൃഷ്ടിച്ച നവോത്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്നു പി എൻ പണിക്കർ സനാതനധർമ്മം എന്ന പേരിൽ ആരംഭിച്ച ചെറിയ വായനശാലയിലായിരുന്നു തുടക്കം അന്ന് തുറന്ന വായനയുടെ ലോകമാണ് ഇന്ന് കേരളത്തിൽ ആകെ പടർന്നു കിടക്കുന്ന ഗ്രന്ഥശാലയ്ക്ക് അടിസ്ഥാനമായത് ഇനി വായനാ ദിനവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ കേരള സർക്കാർ ജൂൺ പത്തൊമ്പത് വായന ദിനമായി ആചരിക്കുന്നു ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഒരാഴ്ച വായന വാരമായും കേരള വിദ്യാഭ്യാസ വകുപ്പ് ആചരിക്കുന്നു കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന പുതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ പത്തൊമ്പത് കേരള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ അദ്ദേഹത്തിൻ്റെ ചരമദിനം വായന ദിനമായി ആചരിക്കുകയാണ് പി എൻ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മാർച്ച് ഒന്നിന് ആലപ്പുഴ ജില്ലയിൽ ജനനം മരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജൂൺ പത്തൊമ്പത് അച്ഛൻ ഗോവിന്ദപിള്ള അമ്മ ജാനകിയമ്മ കൂട്ടുകാർക്കൊപ്പം വീടുകളിൽ കയറി പുസ്തകങ്ങൾ ശേഖരിച്ച് ജന്മനാട്ടിൽ സനാതനധർമ്മം വായനശാല ആരംഭിച്ചാണ് അദ്ദേഹം ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ചത് കേരളത്തിലുടനീളം സഞ്ചരിച്ച് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന് കുട്ടികളോട് ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് സെപ്റ്റംബറിൽ തിരുവിതാംകൂർ ഗ്രന്ഥശാല സമ്മേളനം സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഗ്രന്ഥശാല സംഘം രജിസ്റ്റർ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈയിൽ തിരുവിതാംകൂർ കൊച്ചി ഗ്രന്ഥശാല സംഘം എന്നാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ കേരള ഗ്രന്ഥശാല സംഘം ഉണ്ടായി ഗ്രന്ഥശാലയില്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ അദ്ദേഹം ആഗ്രഹിച്ചു അതിനായി അദ്ദേഹം പ്രവർത്തിച്ചു അതുപോലെ തന്നെ പി എൻ പണിക്കരുടെ ഓർമ്മക്കായി രണ്ടായിരത്തി നാല് ജൂൺ പത്തൊമ്പതിന് അഞ്ച് രൂപയുടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ഇതാണ് ജൂൺ പത്തൊമ്പതിന് വായനാ ദിനമായി ആചരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇത്തരം ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവർക്കും നന്ദി